സംശയിച്ച കാര്യങ്ങൾ സത്യമെന്ന് തെളിഞ്ഞെന്ന് പാറശാലയിൽ കൊല്ലപ്പെട്ട ഷാരോണിൻ്റെ അമ്മ കഷായം കുടിച്ചതിന് പിന്നാലെ വീട്ടിലെത്തി മകൻ നീലക്കളറിൽ ഛർദ്ദിച്ചിരുന്നെന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്ന ഷാരോണിനെ സുഹൃത്താണ് വീട്ടിലെത്തിച്ചതെന്നും ഷാരോണിന്റെ അമ്മ പറയുന്നു ഫ്രൂട്ടി കുടിച്ചെന്നായിരുന്നു മകൻ തങ്ങളോട് ആദ്യം പറഞ്ഞതെന്നും ഷാരോണിൻ്റെ അമ്മ പറഞ്ഞു ഷാരോണിനെ കൊന്നതാണെന്ന് പെൺകുട്ടി ഇന്ന് പോലീസിന് മുൻപിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു മറ്റൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചെന്നും കഷായത്തിൽ ം കലർത്തുകയായിരുന്നുവെന്നും പെൺകുട്ടി പോലീസിനോട് സമ്മതിച്ചു ഉന്നത ഉദ്യോഗസ്ഥർ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയാണ് ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരാനുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ശാസ്ത്രീയ പരിശോധനകൾ വേണമെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ മാസം പതിനാലിന് റെക്കോർഡ് ബുക്ക് തിരിച്ചു വാങ്ങാൻ സുഹൃത്തിനൊപ്പം തമിഴ്നാട്ടിലെ രാമവർമ്മൻ ചിറയിലുള്ള യുവതിയുടെ വീട്ടിൽ പോയ ഷാരോൺ ശാരീരിക അസ്വസ്ഥതകളോടെയാണ് തിരിച്ചിറങ്ങിയത് അവിടെ നിന്ന് യുവതി നൽകിയ കഷായവും ജ്യൂസും കുടിച്ചതാണ് അവശതയ്ക്ക് കാരണമെന്നായിരുന്നു ഷാരോണിൻ്റെ ബന്ധുക്കൾ ആരോപിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച യുവാവും മരിച്ചു കരളും വൃക്കയും തകരാറിലായി മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഷാരോൺ കൊലപാതകത്തിൽ പ്രതി ഗ്രീഷ്മ നടത്തിയത് ആസൂത്രിത നീക്കം ശാസ്ത്രീയ തെളിവും മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് അന്വേഷണത്തിൽ പ്രധാന തുമ്പായത് കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പെൺകുട്ടി ഇന്റർനെറ്റിൽ പരതിയെന്നും പോലീസ് കണ്ടെത്തി എം എ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഗ്രീഷ്മ മറ്റൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്നും കഷായത്തിൽ വിഷം കരാത്തി നൽകുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത് കോപ്പർ സൾഫേറ്റിന്റെ അംശം കഷായത്തിലുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയും കേസന്വേഷണത്തിൽ നിർണായകമായി പെൺകുട്ടിയെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരാനുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പാറശാലയിലെ ഷാരോണിന്റെ കൊലപാതകത്തിന് അന്ധവിശ്വാസവും കാരണമായെന്ന് സൂചന ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ഗ്രീഷ്മയും കുടുംബവും വിശ്വസിച്ചിരുന്നു ഇതും കൊലയ്ക്ക് കാരണമായെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം ഷാരോൺ ഐസ്യുവിൽ കിടന്നെന്ന് അരകിച്ചത് പതിനൊന്ന് ദിവസം മരണക്കിടക്കയിൽ കിടന്നപ്പോൾ പോലും അവൻ അവളെ ഒറ്റയില്ല അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവളെ മരണം വരെ ആ കുട്ടിയെ സംശയിക്കുകയോ അവർക്കെതിരെ മൊഴി കൊടുക്കുകയോ പോലും ചെയ്തില്ല ആ പയ്യൻ കാരണം ആ കുട്ടിയെ അവൻ അത്രയ്ക്ക് സ്നേഹിച്ചും വിശ്വസിച്ചും കാണും